വെളുക്കുന്നത് വരെ നല്ല മഴയായിരുന്നു. ഒരു 6:30 കഴിഞ്ഞപ്പോഴാണ് സൂര്യൻ ഉദിച്ചു വന്നത്. ഇപ്പൊ സമയം ഒരു 7 കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിൽ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരുണ്ട വെളുത്തുള്ളി അല്ലി, ഒരു 10-20 ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, 1 teaspoon കുരുമുളക്. അപ്പം ഇത് ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതല്ല, ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണ് ചതച്ചെടുക്കുന്നത്. പച്ചമുളക് ലാസ്റ്റേ ചതയ്ക്കുള്ളൂ. പിന്നെ അപ്പം ഞാനിവിടെ 2-3 കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചതയ്ക്കുന്നത്. ഇത് നമ്മൾ അരച്ചെടുക്കരുത്, ചതച്ച് എണ്ണ എടുക്കണം കേട്ടോ. ഓരോന്നും അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്താലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെ വേണം നമ്മളിത് ചതച്ചെടുക്കാൻ. വേണ്ടോ, ഇത്രയും മതിയാവും. ഇത്രയും ചതച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഈ പച്ചമുളക് ചേർത്ത് ചതയ്ക്കുന്നത് കേട്ടോ. കാരണം പച്ചമുളക് ഒരുപാട് അങ്ങ് അരയേണ്ട ആവശ്യമില്ല, ഇതുപോലെ മതിയാവും. നിങ്ങളുടെ എരിവിന് മാത്രമേ മുളകൊക്കെ ചേർക്കാവൂ കേട്ടോ. ഇത്രയും മതി. പിന്നെ നമുക്ക് 3 സവാള വേണം. ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്, ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. സവാള എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ന്യൂട്രിയോണിൻ്റെ ഒരു കാസ്റ്റ് ഐറൺ പാൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മുടെ സലു കിച്ചൻ്റെ കോഡ് അതിൽ കൊടുത്തിട്ടുണ്ടാവുമേ. അപ്പോൾ പാൻ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് 3 tbsp വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, എങ്കിലേ ഇത് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് 1 teaspoon ഉലുവ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാസ്റ്റ് ഐറണിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം ആ ഒരു എന്ത് പറയാൻ, കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് സീസണിങ് ചെയ്ത് വരുന്ന പാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇത് സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് നല്ല ഒരു പാനാണിത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ശരിക്കും നല്ല ഒരു മണം വരുവാണ് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൊച്ചുള്ളിയൊക്കെ കൂടി വഴഞ്ഞിട്ടുള്ള ഒരു മണമുണ്ടല്ലോ, സൂപ്പർ മണമാണ്. ഇനി ഒന്ന് വഴറ്റിയിട്ട് 1-2 നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മൾ വെച്ചിട്ട് 1-2 ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി സവാളയൊന്നും വഴലണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കിയ ശേഷം 2 kg ചിക്കൻ ഉണ്ട്, അപ്പം നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഒന്ന് വഴറ്റി കൊടുത്തത്, കാരണം ഇത് കാസ്റ്റ് ഐറണിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് പിടിക്കും കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഞാൻ പതുക്കെ ഒന്ന് കൂട്ടി കൊടുക്കണേ. ഈ സമയം നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു പാനിന് നല്ല ഒരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ ഇത് പരന്നിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചൂട് ഒരുപോലെ നിൽക്കും. ഒരു 3-4 എങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ചേർത്ത് കളയരുത്, ചിക്കനിൽ നിന്ന് തന്നെ ചാറ് ഊറി വരും. വെള്ളം ചേർക്കാനേ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. ഇതുപോലെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി കറിയൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് 2-3 ഇതൊന്ന് അടച്ചു വെക്കും. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം.
ഇതൊന്ന് ചൂടാക്കി വേണം എടുക്കാൻ കേട്ടോ മൂത്തുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ചെറിയ രണ്ട് മൂന്ന് പീസ് പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ ഗ്രാമ്പൂം പട്ടയൊന്നും കൂടരുതേ ഒരു ടീസ്പൂണോളം വലിയ ജീരകം അതായത് പെരിഞ്ജീരകം ഒരു മൂന്ന് ഏലക്കായ ഇത്രയായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഒരുപാട് മൂത്ത് വരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും മതിയാവും ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണ്ട നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇളക്കി ഈ അതായത് ഈ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി പാൻ ഓൾറെഡി ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയാകും അപ്പം ഇത്രയും മതിയാവും ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത ശേഷം ഒന്ന് ഒതുക്കിയെടുക്കത്തേ ഉള്ളൂ കേട്ടോ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ നമ്മൾ തോരനെടുക്കത്തില്ലേ ആ ഒരു പരുവം തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് അരഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ എന്തായെന്ന് നോക്കാം കണ്ടോ ചിക്കനിൽ നിന്ന് തന്നെ ചാറൂറി വരുന്നത് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അടി ചേർത്ത് ഇളക്കിയെടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഓൾറെഡി ചിക്കനൊക്കെ ദേ ഏകദേശം വെന്ത് വരുന്നുണ്ട് ചെറിയ പീസല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കും നമ്മൾ തേങ്ങയിലേക്ക് കുറച്ച് പൊടികൾ ഇട്ടിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ഈ ചിക്കനിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി ഒന്നര ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എരിവൊന്നും ഉണ്ടാകത്തില്ല നല്ല കളറായിരിക്കും അത്യാവശ്യം ഒരു കൊഴുപ്പും കിട്ടും നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഫാസ്റ്റ് ചെയിൻ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ പൊടികൾ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ വേണം നമ്മളിത് ഒതുക്കിയെടുക്കാനുള്ളത് ഇത്രയും മതിയാവും നല്ല മണം വരുവാണ് കേട്ടോ ഇപ്പൊ കണ്ടോ നമ്മൾ വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഈ ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ് കറക്റ്റ് പരുവത്തിന് ആയി വരുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്ന് നോക്കണേ ഈ സമയത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒതുക്കിയെടുത്തിരിക്കുന്ന ഈ തേങ്ങയുടെ മിക്സിങ്ങില്ലേ അതായത് അത് ഇതിന് മുകളിൽ ഇതുപോലെ ഇട്ടിട്ട് ഇളക്കണ്ട കേട്ടോ ഇപ്പൊ ഇളക്കണ്ട മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ മീതെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും നമുക്ക് മൂടി വെക്കാം അപ്പം ഞാൻ നെയ്ച്ചോറാണ് ഇതിനൊപ്പം ഉണ്ടാക്കുന്നത് കൈമ റൈസിലാണ് ഞാൻ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ 3 കപ്പ് കൈമ റൈസ് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കും കേട്ടോ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് എടുത്തിട്ട് വരാം ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് മാത്രമേ ഇങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ചാറൊക്കെ വറ്റി വരുന്നുണ്ട് നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ റെഡിയായി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങ് എടുക്കണം അപ്പോൾ ദേ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ തോരൻ റെഡിയാണ് കണ്ടോ ശരിക്ക് ചപ്പാത്തി പൊറോട്ട ചോറ് നെയ്ച്ചോറിന് എല്ലാത്തിനും പറ്റിയൊരു തോരനാണ് അപ്പം ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീഡ്ബാക്ക് തരണേ
Super. Tasty at all. Nature and the comedy, and cast in a pan than tablespoon Salad and Dakambona. The Yamikavar in the vlog lucky the carnichitilla than Angel and Korea and the recipe joikin and died no. Sarlas num is in a pair wearing a top and I knew to cucumberum or a chibi trotter. In a render bachamalagum on the Savala at the tender, the lana, slice the decam. E cucumberum beetroot number on the great tea the decanchi another. Namakuru bowl like a matter. We will grate it. We will mix the salad separately. Sarlas made a red day at under. Up a try jay the no kit and feedback and a tang and endire no. Adwell and Amanda Salu Kitchen inium subscribe yather and angle easy recipe alkai Salu Kitchen subscribe chiani. Then the link and ingle day friends naka share yan in the marno there. Addithin Namakan alla recipe my way another very ella work. Bye bye.